only. Priya Sahaja Apostola Samuhasta Eliya Volujjvalame Yuhanon Volvrudaparame Ninne Varichuru Sabadanya Alivodu Kruvajayugadatha Ahvanam Chiyum Pabigale Krubai Vilakaton Deva Ardhradayal Kobatin Vadiyum Tadanavum Nikidaname Anandaishwaryangalum Masabdangale Nalganame Sleebayude Vanroshmayal Vidvam Sikyuga Dushtananin Ardhradai Vartum Yangal Ninstudiyum Hallelujahum Kartave Nyan Nurtarude Vidhi Nidhi Kayo Jiyarude Nyan Badagiyam Arayunne സർവഗടങ്ങളുമാരാഞ്ഞാൽ നരകം താനെന്ന അവകാശം നിന്നെ വിളിപ്പാൻ കഴിവെന്നെ മൗനം ഹൃദയാൽ ഞാൻ പോകും നീക്കുക കൃപയാലെൻ പാപം ആശ്വാസം സ്മൃതിയോടു മൃതദാതാ ഭ്രാതാക്കൾ കീടണമേ നർത്തണമേ താവക പൂജകരേ പരിശുദ്ധന്മാരുടെ നിരയിൽ സിംഹാസന സംസ്ഥിതനായി നീ സത്തമരെ തിരയുന്നേരം വിധി നിലയദയ കണ്ടെത്തി താവക മഹിമോദയ ദിവസേ നിൻവ
വലമായവ നിൽക്കണമേ. നാൾ സ്തുതിയോടു രാജമകൾ, ഹല്ലേലൂയ്യ, നിൻ വലമായ രാജഭാമിനിയും. ദയവാൻ വന പോലെ തളർത്തിടുമേ, ഹല്ലേലൂയ്യ, വളരുമവൻ ലബനോൻ കാരകിൽ പോക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ. ഹല്ലേലൂയ്യ, ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പാറക്കുമോ സ്തുതി ദൈവത്തിനുയരത്തിൽ തന്മാതാവിനുന്നതിയും മഹിമാമുണി സഹദേന്മാർക്കും മൃദരിൽ കരുണയുമുണ്ടാക. സ്വമുഖ പ്രേയിൽ മൂലം മേലിന്ന ധന്യാം മറിയാമിനു നൽകപ്പെട്ടു. ദീപുണ്ടോ വായിൽ തിങ്ങും സ്വമജനാഥൻ നിൻ കൂടെ തന്നുദയം നിന്നിൽ പാർക്കുമോ. ശ്ലോമോദൻ നിവേന്മാർക്കും ശ്ലോമോദൻ സ്നേഹന്മാർക്കും ശ്ലോമോ ശ്ലോമോദാതങ്ങൾ കോറേറും സഹദേന്മാർക്കും ശ്ലോമോദൻ മക്കൾ വസിക്കും പരിശുദ്ധ സഭയ്ക്കും ശ്ലോമോ. ദൈവസുതന്മാരാവാൻ ആയുഷ്കാലത്തിൽ ചൊല്ലി തന്ന താതരയോർക്കേണം. നയവാന്മാ പുണ്യപ്പെട്ടോരൊന്നിച്ചേകുമവർക്കാശ്വാസം സ്വർഗേ. പുത്രൻ ദൈവം മാതൃവിശുദ്ധ സ്മൃതി സംബന്ധം നൽകുക ദാദാ. തൽപ്രാർത്ഥനയാൽ പുണ്യം ഇവർക്കും ബ്രഹദരായോർക്കും. ഭാഗ്യവതി മറിയാമേതിടലായി പെട്ടിയതാ നീ ചിത്രീഹൃദയ ഗൂഢാർത്ഥത്തിൽ വെട്ടിക്കുള്ളിൽ ദൈവികമായ ഒരേടുകൾ പോലെ ന്യസ്തം നിന്നിൽ സത്യം അറിയാം ജീവനപൂപം. ശാന്തിയമേവം നോരേ ഭാഗ്യം അച്ചാരം പോലവരിൽ നന്ദനഗാത്രം. പാതാള പ്രകാരം ശക്തിയധൂളിപ്പുണ്ടൻ നാദം കേട്ടിട്ടെതിരെ ചീടാനാവരാഞ്ഞും. ദാവീദിൻ പുത്രിയിൽ നിന്നും മേ പൂണ്ടൊരു പുത്ര നിൻ കൃപഭാരം വർഷിക്കണമേടവകയിന്മേ. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവരെ ഞങ്ങളോട് കൃപ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കൃപ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കൃപ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ട ഞങ്ങളോട് കൃപ ചെയ്യണമേ. കർത്താവേ നമസ്കാരം ശുശ്രൂഷയൊണ്ട് ഞങ്ങളോട് അനുഗ്രഹം ചെയ്യണമേ. സ്തുതി പാപികളായോട് ഞങ്ങളുടെ രാജ്യം വരണമേ. നിന്റെ രക്ഷത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ശംശിക്കാൻ വാഴ്ത്തപ്പെട്ടവരാകുന്നു.
ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന രാജ്യ ശക്തിയും മഹത്വവും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴിപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തിനും ദൈവത്തിനാരോട് അപേക്ഷിച്ചു വേണമേ. ദൈവത്തെ പറ്റൊരു മാതാവാം അറിയാമേ. വാഴ്വേറ്റോ ദൈവിക കുഞ്ഞാടിനെ അച്ഛനും തന്മടിയിൽ താലോലീച്ചാൽ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായ്വാൻ ഈശൻ വീരത്താലവളെ താങ്ങി ക്രോപേദൂതരഥത്തിൻ ഏറിടും നോനെ ഏറ്റാൽ വാരക്കുമോ അത്ഭുതമാം ഫലമേകും വൃക്ഷം കർക്കശമാം ശിരമേനേവം പഷണ്ടർക്കെതിരെ ദൃഷ്ടാന്തം മൂദണ്ഡം സഭ കാട്ടുന്നോ കുഞ്ഞാടിനെ വൃക്ഷം നൽകി തീകൾ പാറജലം നൽകി എസ്തീരാമത്സ്യഭൂമേകി കന്യാശേപകരെ ഓതും പരിഹാസ നിൻ പ്രാർത്ഥനമേ വട്ടെ ഞങ്ങളോടും നീ ചർച്ചന കേട്ടിട്ടേ കീടട്ടെ പുണ്യനാഥൻ ദൗലത്യം ഭൗമിക പുത്രിക്കുണ്ടായെന്ന് ചന്ദേടും ഞാൻ സംഭ്രമമാർന്നിട്ട് അത്ഭുതപൂർവം തൃക്കാരുണ്യം സുതനെ താഴ്ത്തി സവിതേജ ദൈവസുതൻ തൻവാദാവാകാൻ തിരുഹിതമാർന്നാൾ സൗമ്യരിലല്ലാതെങ്ങവരും ഞാൻ എന്തുര ചെയ്തു ജാതരിലേറ്റം താഴ്ത്തപ്പെട്ടുള്ള അവളിൽ പാർത്ത ആരുമുയർത്തപ്പെട്ടില്ലതുപോലതിനാൽ പ്രശ്നം മറിയാമേ പോലാരും താഴ്മപ്പെട്ടിട്ടില്ല ഒൻപത് മാസം നിന്നേറ്റുടൻ പ്രാർത്ഥനയാ ദൈവാത്മജനെ കോപത്തിൻ ദണ്ഡോഴിവാക്കേണംശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സംസ്കാരവും ശുശ്രൂഷയും കേട്ടുണ്ട്, ഞങ്ങളോട് കരുണ ചെയ്യണമേ. സൃഷ്ടാവേ നിനക്ക് സ്തുതി, പാപങ്ങളാടിയാരോട് കരുണ ചെയ്ത മനുഷ്യ രാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. നാം പരിശുദ്ധമാക്കപ്പെടണമേ, നിന്റെ രാജ്യം വരയണമേ, നിന്റെ ദേശം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ അടങ്ങളും പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മനസ്സുമേതും ദൈവത്തിനോട് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവരെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവരെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി പുരുഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേണോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കേൾക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. പാപികളായോട് കരുണീത രാജാവേ, നിനക്ക് സ്തുതി പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ ദൃഢനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദുരിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടാൽ രാജ്യം ശക്തിയും ആകുന്നു. എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമേൻ. ദൃഷ്ടാന്തം മറിയാമേ ശ്ലോമോ ജീവജലത്തിൻ മുൻകുറിയ ഋഹാതൻ ശോഷപ്പസ്ലോ ഐഷായന്ദാവീദുക്തം സ്ഥിരമാം പുരമേ ശ്ലോമോ നിൻ ഉദരത്തി ഉദയം ചെയ്തീശൻ പാറക്കുമോ. ശ്ലീബായേന്ദി സാത്താനോടെ സഹദേ മാർജന്നു കട്ഗത്താൽ ഹൃദിയേറ്റോരും തീയാൽ വെണ്ണീരായോരും പോരിൽ കാട്ടിയ വീര്യത്താൽ സാത്താൻ കോപാകുലനായി നൽകുകതൽ പ്രാർത്ഥനയാൽ പുണ്യം സിദ്ധർക്കായി പണ്ടേ സജ്ജീകൃതമാകും പന്തിക്കൻ ബോടിരുത്തണവേ. നിൻ ശരണേ മരണം പൂണ്ടോ നിന്നേറ്റോരാമവരേ ഏൽക്കണമേ. താതക്കൽ നീയും മുറിയൂറാകേ പരിശുദ്ധ പ്രാർത്ഥനയാദ പുണ്യം ഞങ്ങൾക്കും വിഗത നൽക. മറിയാമിൻ സ്മരണം വരദായകമാകാം തൽ പ്രാർത്ഥന ഞങ്ങൾ ആ
Vidukota Harishuddha Sliha Nibisaghadin Mare Yajipin Krabaye Yengal Kai Ningal Ninsharane Mritaram Tada Sahodaravin Churiyaname Moda Panini Rannada Sasmruti Jananikyum Visruti Siddharkum Jeevan Vigadarkum Cherponi Stotram Janani Parishuddha Prarthanayanada Punyam Nyangalkum Vigadarkum Nalga Nidiman Marade Kudarthil Matudan Erekshade Sabdamanam David Muhandram Varishuddharuha Padi Durga Darshimaril Talavanaya Moshiwude Rendam Pustakathil Ninnum Barakmo Aven Sinai Malayil Vecha Moshiwude Samsarichu Theernu Shesham ദൈവത്തിന്റെ പേരിൽ കൊണ്ട് എഴുതിയ സാക്ഷ്യത്തിന്റെ രണ്ട് പലകകൾ കൽപ്പലകൾ അവന്റെ പക്കൽ കൊടുത്തു. മോശ പർവ്വതത്തിൽ നിന്നിറങ്ങി വരുവാൻ വൈകുന്നുവെന്ന് ജനം കണ്ടപ്പോൾ അവർ അഹരോന്റെ ചുറ്റും കൂടി അവനോട് പറഞ്ഞു, എഴുന്നേൽക്ക, ഞങ്ങൾക്ക് മുമ്പായി പോകുവാൻ ഞങ്ങൾക്ക് ദേവന്മാരെ ഉണ്ടാക്കുക. എന്തെന്നാ ഞങ്ങളെയും മിസ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ഈ മോശയ്ക്ക് എന്ത് സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാം. അഹരോൻ അവരോട്, നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും ഘാതുകളിലുള്ള കുണുക്കുകൾ ഊരി എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ജനമെല്ലാം അവരുടെ ഘാതുകളിലുണ്ടായിരുന്ന കുണുക്കുകൾ ഊരി അഹ്റോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനത് അവരിൽ നിന്ന് വാങ്ങി അതുകൊണ്ട് ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി കൊത്തുള്ളി കൊണ്ട് ഒരു രൂപം വരുത്തി, ഇസ്രായേലെ, നിന്നെ മിസ്രയേമിൽ നിന്നും കൊണ്ടുവന്ന നിന്റെ ദേവൻ എന്ന് അവൻ പറഞ്ഞു. അഹ്റോൻ അത് കണ്ടപ്പോൾ അതിൻ്റെ മുമ്പാകെ ഒരു യാഗപീഠം വിണുതു. നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് അവൻ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം അതിരാവിലെ എഴുന്നേറ്റ് ഹോമബലികൾ അർപ്പിക്കുകയും സമാധാന യാഗങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു. ഒല്ലസിപ്പാൻ എഴുന്നേറ്റു ബർഖമോ. യിരെമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നും ബർഖമോ. തന്റെ ജനമേ, ഹോവയുടെ വചനം കേൾപ്പിൻ, വിദൂര ദ്വീപുകളിൽ അതിനെ പ്രസ്താവിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അതിനെ കൂട്ടിച്ചേർക്കും. ഇടയൻ അവന്റെ ആടുകളെ എന്നതുപോലെ അവൻ അവയെ കാത്ത് പരിപാലിക്കും. കർത്താവ് തന്റെ ദാസനായ യാക്കോബിനെ രക്ഷിച്ചു, അവനേക്കാൾ ശക്തനിൽ നിന്നും അവനെ വീണ്ടെടുത്തു. അവർ വന്ന സഹിയോന്റെ ഉയരങ്ങൾ നിന്ന് സ്തുതി പാടും. യഹോവയുടെ നല്ല ദാനങ്ങളായ ഗോതമ്പ്, വീഞ്ഞ്, എണ്ണ, കുഞ്ഞാടുകൾ, കാളക്കുട്ടികൾ എന്നിവ കൊണ്ട് അവർ ആനന്ദിക്കും. അവരുടെ മനസ്സ് നിലവുള്ള തോട്ടം പോലെയായിരിക്കും. അവർ ഇനി ക്ഷീണിക്കുകയില്ല എന്ന കന്യകാസ സന്തോഷം സ്ഥിതി ചെയ്യും. യുവാക്കളും വൃദ്ധന്മാരും ഒരുമിച്ച് സന്തോഷിക്കും. അവരുടെ വിലാപം ഞാൻ സന്തോഷമായി വ്യത്യാസപ്പെടുത്തും. അവരുടെ ദുരിതങ്ങളിൽ നിന്നും ഞാൻ അവരെ ആശ്വസിപ്പിച്ച് ആനന്ദിപ്പിക്കും. ഞാൻ പുരോഹിതന്മാരുടെ മനസ്സിനെ പുഷ്ടി കൊണ്ട് ഉന്മത്തമാക്കും. എൻ്റെ ജനമെൻ്റെ നന്മകൾ കൊണ്ട് സംതൃപ്തരാകുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ബർഖമോ. പരിശുദ്ധ
ജീവനതും രക്ഷയുമേവാനാ
ജനിത്രി കന്യകയാ മറിയാമീ വേദമതന്നി പാടവനായി ക്രൂശിതനായ ഞങ്ങൾ കുടയോന മസീഹ നിജമൃതിയാലി വർത്തൻ ഹൃദി Sonu Qasheesho lo moyo so vistra phalo phai tesara mala ത്തിന് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നിന്നും ആഹായ് ബാറക്കുമോ സ്ലിഹാടിയുടെയും നമ്മുടെ മേൽ തന്റെ അനുഗ്രഹങ്ങളും എന്നേക്കുണ്ടായിരിക്കട്ടെ. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥനായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കാം. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കാം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ലു കിട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാകുന്നു ആദ്യം ഫലമനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിൽ നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. ആഹായ് പാർക്കുമോ ോടും ഭയത്തോടും വടക്കത്തോടും ചെവി കൊടുത്ത്
നമ്മുടെ മുൻപാകെ വായിക്കപ്പെടുന്ന നമ്മുടെ കർത്താവ് യേശുവിശുദ്ധ വിശുദ്ധ എവൻഗേലിയോരിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. പറയുമോർ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. നമ്മുടെ ഭർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ എവൻഗേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന പ്രസംഗകനായ പരിശുദ്ധനായ യുഹാനോൻ ശ്ലീഹായിൽ നിന്നും പരിശുദ്ധാഗനിയമറിയാമിൽ നിന്ന് ശരീരം ധരിച്ചു വന്ന ജീവനുള്ള ദൈവത്തിന്റെ വചനവും നമ്മുടെ ഭർത്താവും നമ്മുടെ ദൈവവും നമ്മുടെ രക്ഷകരുമാകുന്ന ാലത്തിൽ ഇവ ഇപ്രകാരം സംഭവിച്ചു. ഇപ്പോഴാകട്ടെ ഞാൻ നിന്റെ അടുക്കിലേക്ക് വരുന്നു. എൻ്റെ സന്തോഷം അവരിൽ പൂർണ്ണമാകേണ്ടതിന് ഞാൻ ലോകത്തിൽ വെച്ച് ഇവ സംസാരിക്കുന്നു. ഞാൻ നിന്റെ വചനം അവർക്ക് കൊടുത്തു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ലാത്തതുകൊണ്ട് ലോകം അവരെ പകച്ചു. നീ ലോകത്തിൽ നിന്ന് അവരെ എടുക്കണമെന്നല്ല, ദുഷ്ടനിൽ നിന്ന് അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എന്തെന്നാൽ ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. പിതാവേ, നിന്റെ വചനം സത്യമാകയാൽ നീ നിന്റെ സത്യം മൂലം അവരെ ശുദ്ധീകരിക്കണമേ. നീ എന്നെ ലോകത്തിലേക്ക് അയച്ച പ്രകാരം ഞാനും അവരെ ലോകത്തിലേക്ക് അയക്കുന്നു. അവർ സത്യത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരാകുവാൻ വേണ്ടി അവർക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ ശുദ്ധീകരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി മാത്രമല്ല, അവരുടെ വചനം മൂലം എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി കൂടിയാകുന്നു അപേക്ഷിക്കുന്നത്. അത് പിതാവേ, നീ എന്നെ അയച്ചുവെന്ന് ലോകം വിശ്വസിക്കത്തക്കവണ്ണം അവർ നമ്മിലൊന്നായിരിക്കാൻ, നീ എന്നിലും ഞാൻ നിന്നിലും ആയിരിക്കുന്നത് പോലെ അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടിയാകുന്നു. നാം ഒന്നായിരിക്കുന്ന പ്രകാരം അവരും ഒന്നായിരിക്കാൻ നീ എനിക്ക് തന്നിട്ടുള്ള മഹിമയെ ഞാൻ അവർക്ക് കൊടുത്തു. അവർ സമ്പൂർണമായി ഒന്നാകേണ്ടതിന് നീ എന്നെ അയച്ചുവെന്നും നീ എന്നെ സ്നേഹിച്ച പ്രകാരം ഞാനവരെ സ്നേഹിക്കുമെന്നും ലോകം അറിയുവാനായി ഞാൻ അവരിലും നീ എന്നിലും സ്ഥിതി ചെയ്യുന്നു. പിതാവേ, ലോകാരംഭത്തിന് മുമ്പ് തന്നെ നീ എന്നെ സ്നേഹിച്ചതുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ള മഹത്വം നീ എനിക്ക് നൽകിയിട്ടുള്ളവർ കാണേണ്ടതിന് ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ കൂടെ അവരും ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീതിമാനായ പിതാവേ, ലോകം നിന്നെ അറിഞ്ഞില്ല, എന്നാൽ ഞാൻ നിന്നെ അറിഞ്ഞു. നീ എന്നെ അറിഞ്ഞുവെന്ന് ഇവരും അറിഞ്ഞു. നിനക്കെന്നോടുള്ള സ്നേഹം ഇവരിൽ ഉണ്ടാകുവാനും ഞാൻ അവരിലാകുവാനും നിന്റെ നാമം ഞാൻ അവരെ അറിയിച്ചു, ഇനിയും അറിയിക്കുകയും ചെയ്യും. ബാർഹിമോർ ഷൈനോലകുൽ ഹോ ഞങ്ങളോട് സഹായിക്കണമേ.
മാഞ്ഞു പോവാത്ത നല്ല ഉന്നതിയും നിത്യമിഴോടാതെ കരയേറ്റുവാനടി ഞങ്ങൾ യോഗ്യരായി തീരുമാറാകണമേ. പൂർവീയ നീതിമാന്മാരുടെ കാഴ്ചകളെ കൈക്കൊള്ളുകയും വിശുദ്ധപിതാക്കന്മാരുടെ പ്രാർത്ഥനയിൽ പ്രീതിപ്പെടുകയും പുരോഹിതന്മാരുടെ ഹോമയാങ്ങൾ പ്രസാദിക്കുകയും ദീർഘദർശിമാരുടെ ബലികൾ ഇഷ്ടപ്പെടുകയും ശ്ലീഹന്മാരുടെ കുർബാനകളെ പൂർത്തിയാക്കി വിശുദ്ധീകരിക്കുകയും ഹാബേലിനും നോഹിനും മൽക്കിസദേക്കിനും തന്നെ രഹസ്യത്തെ വെളിപ്പെടുത്തുകയും മോശയ്ക്കും അഹ്റോനും ശമുവേലിനും തന്നെ ദൃഷ്ടാന്തത്തെ സൂചിപ്പിക്കുകയും ചെയ്തവനും ഏകമായി ഗ്രഹിക്കപ്പെടുകയും തൃത്വമായി ഏറ്റുപറയപ്പെട്ട് ഉത്ഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവനും വിഭജിക്കപ്പെടുവാൻ പാടില്ലാത്ത സത്യേകദൈവമായ കർത്താവിന് ദൈവികമാവുന്ന ഈ സ്തോത്രയാഗമർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സ്ഥലപിറന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും വടിയങ്ങളായി സോടുകൂടിയിരിക്കുന്ന ദിവസങ്ങളൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. കുലഹുന്യവുമോ സ്വതഹായ അനുഗ്രഹിക്കുന്നവനായ കർത്താവിന്റെ മുൻപാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുൻപാകെയും ദിവ്യവും സ്വർഗീയവുമായ ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ മുൻപാകെയും ഭയങ്കരമായ ഈ വിശുദ്ധ കുർബാനയുടെ മുൻപാകെയും വന്ദ്യപിതാവിന്റെ കൈകളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. പാപപരിഹാരം നൽകുന്നവനും എടുപ്പാക്കുന്നവനും ഞങ്ങളുടെ അകൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ച് നീക്കുകയും അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുന്നവനുമായ ദൈവമായ കർത്താവേ, സ്നേഹപൂർവമായതിൻ്റെ കാരുണ്യത്താലസികങ്ങളാകുന്ന എൻ്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായതിൻ്റെ സകലജനങ്ങളുടെയും പാപങ്ങളെയും മായ്ച്ചു കളയണമേ. ഉത്തമനായുള്ളോ ഏതേതോ നീ ഞങ്ങളിൽ കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിൻ്റെ കരുണയിൽ ഞങ്ങളെ നീ ഓർത്തുകൊള്ളണമേ. അതിനാൽ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെ നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ. അവരുടെ അസ്ഥികളിൽ കരുണയും കൃപയുമാവുന്നവന് നീർതളിക്കണമേ. കർത്താദി കർത്താവും മൗഢത്തിൻ്റെ നാഥനുമായ മിശിഹാ രാജാവേ, ഞങ്ങൾക്കും അവർക്കും നീ വിമോചകനും വിമോചനവുമായിരിക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾക്ക് ഉത്തരമരുളണമേ. ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളെ സഹായിപ്പാൻ വന്നേരണമേ. ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണമേ. ദൈവമേ, സകല കഠിന ശിക്ഷകളും ദയാപൂർവം ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണമേ. കർത്താവേ, കോപമടികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവം തടുത്തു മാറ്റിക്കളയുമാറാകണമേ. സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെ നീ അർഹരാക്കണമേ. നിനക്ക് ഇഷ്ടമുള്ളതും അനുയോജ്യവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരവുമായ കൃഷിയ പരിപൂർണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങളിപ്പോഴും ഇപ്പോഴും എന്നേക്കും നിനക്ക് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഞങ്ങളെ സൃഷ്ടിച്ച ഈ ജീവിതത്തിലേക്ക് വരുത്തുകയും സ്വർഗീയ രഹസ്യങ്ങളുടെ വെളിപാടുകൾ ഞങ്ങളെ കാണിച്ചു തരികയും
ശക്തിയാലി ശുശ്രൂഷങ്ങൾക്കായി നിയോഗിക്കുകയും ചെയ്ത ദൈവമായ കർത്താവേ, ഞങ്ങൾ ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകരും സത്യവചനത്തെ കുറ്റം കൂടാതെ അനുഷ്ഠിക്കുന്ന നിന്റെ സ്വർഗീയ രഹസ്യങ്ങളുടെ പരിചാരകരുമായി തീരുവാൻ നിനക്ക് തിരുവിഷ്ടമുണ്ടാകണമേ. ഈ പരിശുദ്ധ ബലിപീഠത്തെ സമീപിക്കുന്നവരായ ഞങ്ങളെ നിന്റെ ധാരാളമായ കരുണയാൽ സ്വീകരിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾക്കും നിന്റെ ജനത്തിൻ്റെ അജ്ഞതയ്ക്കും വേണ്ടി ബലിദിനം കണക്കുവാൻ ഞങ്ങൾ യോഗ്യരായി ഭവിക്കണമേ. സ്വർഗീയവും ആന്തരീയവുമായ ബലിപീഠത്തിന്മേൽ പരമുളാസനയായതിനെ അംഗീകരിച്ച് നിന്റെ കൃപയും ഉത്തമനായ നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ഞങ്ങൾക്ക് അയച്ചു തരണമേ. നീതിമാനായ ഹാബീലിൻ്റെ കാഴ്ചയും നോഹിൻ്റെ ബലിയും അബ്രഹാമിൻ്റെ ഫല വഴിപാടുകളും മോശയുടെയും അഹ്റോൻ്റെയും ആചാരത്തെ ശുശ്രൂഷയും ശമുവേലിൻ്റെ സമാധാനയാഗങ്ങളും നീ കൈക്കൊണ്ട പ്രകാരം കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും നീ സ്വീകരിക്കണമേ. വിശുദ്ധ സ്ലീഹന്മാരിൽ നിന്നും സത്യവിശ്വാസികളായ പിതാക്കന്മാരിൽ നിന്നും ഉപദേഷ്ടാക്കന്മാരിൽ നീയാചാരത്ത് ശുശ്രൂഷയെ നീ കൈക്കൊണ്ടതുപോലെ പാപകരമായ ഞങ്ങളുടെ കൈകളിൽ നിന്ന് ഈ ധൂപത്തെ നീ അംഗീകരിക്കണമേ. മാലിന്യമില്ലാതെ ബലി നിനക്ക് അർപ്പിക്കുവാനും ന്യായവിധി ദിവസത്തിൽ നിന്റെ മശിഹായുടെ കരുണ മൂലം വിശ്വസരും ജ്ഞാനികളുമായ ഭവനാധികാരികളോടൊപ്പം പ്രതിഫലം പ്രാപിപ്പാനും ഞങ്ങളും യോഗ്യരായി ഭവിക്കണമേ. അവൻ മുഖാന്തരം അവനോടുകൂടെ നിനക്ക് നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. അവിടുത്തെ ശുശ്രൂഷ കൈക്കൊള്ളുകയും അവിടുത്തെ പ്രാർത്ഥനകളാൽ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്നും എന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. ബലഹീനനും ഭാവിയുമാണ് ദാസനാകുന്ന ഞാൻ ഉത്തരമായി ചൊല്ലുന്നു. പരിശുദ്ധനായ പിതാവ് പരിശുദ്ധൻ പരിശുദ്ധനായ പുത്രൻ പരിശുദ്ധൻ പരിശുദ്ധൻ താൻ നമ്മുടെയും നമ്മുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കന്മാരുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മാത്രമുള്ള നിന്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കൾ മേൽ മനസ്സലിവുതോ നീ കരുണ ചെയ്തുകൊണ്ട് ഭാവിയായ തൻ്റെ ദാസൻ്റെ ധൂപത്തെ ശുദ്ധീകരിക്കുന്നു. ജ്ഞാനം ശ്രദ്ധിച്ചുകൊണ്ട് നാം എല്ലാവരും നല്ലോണം നിന്ന് വന്യപിതാവിന്റെ പ്രാർത്ഥനയെ ഏറ്റുവല്ലേണം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സർവലോകമേ പിതാവിനെ ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി എന്റെ ആത്മാവിന് വാദിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും ഭരിപ്പാൻ എന്റെ അതിമോഹത്തോടെ തിരുവാതിരിക്കുന്നവനും എന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനായ
സഹോദരനും ശ്രേഷ്ഠരുമേ, ഞാൻ അർപ്പിക്കുന്ന കുർബാന കൈക്കൊള്ളപ്പെടുവാനായിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിന് പുറപ്പെട്ട് പിതാവിനുള്ള മുഖത്തിനുള്ള വന്ദിക്കപ്പെട്ട് സ്നേഹിക്കപ്പെടുന്നവരും ദിവ്യന്മാർ ശ്ലീയന്മാർ മുഖാന്തരം സംസാരിച്ചവരുമായ ജീവന വിശുദ്ധിയുള്ള റുഗായലും കാതോലിക സ്നേഹവുമായ ദേവസ്ഥയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും ആമോദീസാം ഒരിക്കൽ മാത്രമാ ഞങ്ങളെ ഏറ്റുപറഞ്ഞ് മനുഷ്യവരുടെ ഏർപ്പിലും ുന്ന ലോകത്തിലെ പുതിയവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആജിക്കേണ്ടും സമയമിത പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ പരസ്പരം സമാധാനം നൽകുവാൻ തക്കോണം അയോഗ്യരായ ഞങ്ങളെ രക്ഷിക്ക നീ യോഗ്യരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂലസുബാൻ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. പറക്കുമാർ നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധവും ദിവ്യവുമായ ചുംബനത്താൽ ഓരോരുത്തരും അവനോന്റെ അടുത്തവന് തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും ഈ സമാധാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. മാളികയിൽ ശിഷ്യന്മാരോട് ധാരത്തിൻ നാളുകളിൽ ദാദൻ കൽപ്പിച്ചാരേവം സോമോ പരിശുദ്ധവും ദിവ്യവുമായ സമാധാനത്തിന് ശേഷം കരുണയുള്ള കർത്താവിന്റെ മുൻപാകെ നാം തലകുനിക്കണം. ഞങ്ങളുടെ കർത്താവേ, ഉയരത്തിൽ വസിക്കുകയും എളിയ കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മഹാകാരുണ്യവാനായ കർത്താവേ, തിരുവമ്പാക തലകുനിച്ച് നിൽക്കുന്നവർക്ക് നിന്റെ അനുഗ്രഹങ്ങൾ നൽകുമാറാകണമേ. നിന്റെ ഏകപുത്രന്റെ കൃപയാൽ ഇവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും.
ആടിനെ തിരികെ കൊണ്ടുവരുവാനായി മഹത്തായ തന്റെ മനുഷ്യ സ്നേഹം മൂലം സുപുത്രനെ ലോകത്തിലേക്ക് അയച്ച പിതാവാം ദൈവമേ, രക്താർപ്പിതമല്ലാത്ത ഈ വലിയ അനുഷ്ഠാനത്തെ നീ നിരസിക്കരുതേ. എന്നാൽ നിന്റെ കരുണയിലാകുന്നു ഞങ്ങളുടെ നീതിയിലല്ല ഞങ്ങൾ ശരണപ്പെടുന്നത്. ഞങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നിർവഹിക്കപ്പെട്ട ഈ കൂദാശ ഞങ്ങൾക്ക് ശിക്ഷാവിധിക്കിടയായി തീരരുതേ. എന്നാലോ ഞങ്ങളുടെ പാപപരിഹാരത്തിനും നിന്നോട് നിന്റെ ഏകപുത്രനോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി എന്നേക്കുമുള്ള ഞങ്ങളുടെ കൃതജ്ഞതയ്ക്കുമായി ഭവിക്കണമേ. പറക്കുമോ സഹോദരങ്ങളെ, നാം എല്ലാവരും ഭംഗിയോടും ഭയത്തോടും വണക്കത്തോടും വെടിപ്പോടും വിശുദ്ധിയോടും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും നല്ല ദൈവഭക്തിയോടും കൂടെ നിന്ന് വന്യപിതാവിന്റെ കൈകളാൽ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന ഭയങ്കരവും പരിശുദ്ധവുമായ കുർബാനയിൽ സൂക്ഷിക്കണം. എന്തെന്നാൽ നാം എല്ലാവർക്കും വേണ്ടി ജീവനുള്ള ബലിയെ സകലത്തിന്റെ ഉടയവനായ പിതാവാം ദൈവത്തിന് നിരപ്പിലും സമാധാനത്തിലും അടക്കുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹാട് സംബന്ധവും സഹവാസവും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ. ആത്മാവോടുകൂടെ സമയത്ത് നാം എല്ലാവരുടെയും മനസ്സുകളും ചിന്തകളും ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാം ദൈവത്തിൻ വലഭാഗെ വിഷയാദംബരാണെഴുന്നള്ളിയിരിക്കുന്ന ഇടമായ മഹോന്നതങ്ങളിലായിരിക്കണം ഞങ്ങളുടെ ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവമായ കർത്താവിങ്കലിരിക്കുന്നു. ഭയഭക്തിയോടുകൂടെ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിനെ സ്തോത്രം ചെയ്യുന്നത് നക്ഷത്രങ്ങളും ഭൂമിയും സമുദ്രങ്ങളും സ്വർഗീയ ഊർശലേമിൽ പേഴ്ത്തപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാരും മലാഖമാരും പ്രധാന മലാഖമാരും റീസേനമോസന്മാരും സുൽത്തോനന്മാരും മൗത്വേന്മാരും മൊറാവോസന്മാരും ഹൈലേന്മാരും അനേകം കണ്ണുകളുള്ള ക്രൂബേന്മാരും കാലുകളും മുഖങ്ങളും മൂടിക്കൊണ്ട് പറഞ്ഞെന്ന് ഗാദീശ് പാടുന്നവരായ ആറാറ് ചിറവുള്ള ശ്രോഫ്യന്മാരുമായി ശരീരങ്ങളും അശരീരങ്ങളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. വം ഗതിശിൻ ഗോമറി ഉയരങ്ങളിൽ ദൈവമായ വരുവാനിരിക്കുന്നതിനുമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ പാപമില്ലാത്തവനായ താൻ പാപികളായ നമുക്ക് വേണ്ടി മനസ്സോടെ മരണമനുഭവിപ്പാൻ തയ്യാറായപ്പോൾ തൻ്റെ കഷാനുഭവത്തിൻ്റെ രാത്രിയിൽ തൃക്കൈലപ്പമെടുത്ത് പിതാവാം ദൈവമേ നിന്നെ കാണിച്ച സ്തോത്രം ചെയ്തു. ഓക്സോ
വാഴ്ത്തി ശുദ്ധീകരിച്ച് മുറിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിച്ചുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി മുറിക്കപ്പെടുകയും നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ ശരീരമാകുന്നു എന്നതാണ് അരുൾ ചെയ്തു. അപ്രകാരം തന്നെ വീഞ്ഞു വെള്ളവും ചേർത്ത് കലർത്തിയ ജീവന്റെ കാസായും നാം സ്തോത്രം ചെയ്തു. ശുദ്ധീകരിച്ച് തന്റെ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടവരോട് ഇത് നിങ്ങൾ വാങ്ങിപ്പാനം ചെയ്തുകൊള്ളുകയും നിങ്ങൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടിയും ചൊരിയപ്പെടുകയും പാപമോചന നിത്യജീവനുമായി നൽകപ്പെടുകയും ചെയ്യുന്ന എന്റെ രക്തമാകുന്നു എന്നതാണ് അരുൾ ചെയ്തു. ിക്കുമ്പോഴെല്ലാം ഇത് അനുഷ്ഠിച്ചുകൊണ്ട് ഞാൻ വരുന്നതുവരെ എന്റെ മരണത്തെയും പുനരുത്ഥാനത്തെയും നിങ്ങൾ ഓർത്തുകൊള്ളുകയും എന്നുള്ള നിർദ്ദേശവും താൻ അവർക്ക് നൽകി. അതാമോ നിന്റെ അനുഗ്രഹങ്ങളിലും ഞങ്ങളെല്ലാവരുടെ പേരും നിന്റെ മരണത്തെയും മൂന്നാം ദിവസമുള്ള പുനരുത്ഥാനത്തെയും നിന്റെ സ്വർഗാരോഹണത്തെയും ഇതാം ദൈവത്തിന്റെ വലത് ഭാഗത്തുള്ള ഇരിപ്പിനെയും ഭൂലോകത്തെ നീതിയോടെ ന്യായം വിധിച്ച് ഓരോരുവനും അവനവന്റെ പ്രവൃത്തികൾക്ക് അനുസരണമായി പ്രതിഫലം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിന്റെ രണ്ടാമത്തെ വരവിനെയും ഞങ്ങൾ ഓർക്കുന്നു. തന്മൂല രക്താർപ്പിതമല്ല തീ ബലിയേ ഞങ്ങൾ നിന്നെ കണക്കുന്നു. ഞങ്ങളുടെ കുറ്റങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളോട് നീ പ്രവർത്തിക്കരുതേ. ഞങ്ങളുടെ പാപങ്ങൾക്കനുസരണമായി ഞങ്ങളോട് നീ പ്രതികാരം ചെയ്യരുതേ. എന്നാലോ നിന്റെ മഹാകരുണയ്ക്കനുയോജ്യമായ വിധത്തിൽ നിന്റെ ദാസരായ ഞങ്ങളുടെ പാപങ്ങളെ നീ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ നിന്റെ ജനവും നിന്റെ അവകാശമായ ഞങ്ങൾ നിന്നോടും നീ മഹാധനത്തിൻ്റെ പിതാവിനോടും സർവശക്തിയുള്ള പിതാവാം ദൈവമേ ഞങ്ങളോട് കരുണയണമെന്ന് പശ്ചാത്താപപൂർവപേക്ഷയും പ്രാർത്ഥനയും സമർപ്പിക്കുന്നു. വിതാഖിലാപോദമറോ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ നിന്നെ ഞങ്ങളെ സ്തുതിക്കുകയും വാഴ്ത്തുകയും വന്ദിക്കുകയും നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഉത്തമനായുള്ളോവേ കരുണതോ നീ ഞങ്ങളമേ അനുഗ്രഹം ചെയ്യണമേ. ഭാഗ്യമാരന്റെ വാത്സല്യമുള്ളവരെ ജീവനുള്ളവരെ ശുദ്ധരൂഹ സ്വർഗമാകുന്ന മേലുള്ള വിവരങ്ങളെന്ന പ്രതാപത്തോടുകൂടെ ഇറങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ഈ പരിശുദ്ധ കുർബാനമേ പുറത്തു ആവർത്തിച്ച് അതിനെ ശുദ്ധീകരിക്കുന്ന ഈ നാഴികത്ര ഭയങ്കരവും ഈ സമയം എത്ര ഭ്രമിക്കത്തക്കതമാകുന്നു. നിങ്ങളടക്കത്തോടും ഭയത്തോടും നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും. ണമേ ഭർത്താവേനോടുത്തരമരുളണമേ ഭർത്താവേനോടുത്തരമരളി ഉത്തമനേതേതോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചെയ്യണമേ. ശരി
ശരീരവും ശരീരവും ഞങ്ങളുടെ ദൈവമായും സ്യാദംബ്രാൻ ശരീരവുമായി ആക്കി തീർക്കുമാറാകട്ടെ. രക്ഷാകരമായ രക്തവും ഞങ്ങളുടെ ദൈവമായും സ്യാദംബ്രാന രക്തവുമായി ആക്കി തീർക്കുമാറാകട്ടെ. തിരുശരക്തങ്ങൾ അനുഭവിക്കുന്നവരുടെ ആത്മശരീരദേഹികളെ വിശുദ്ധീകരിക്കണമേ. ഇവയാൽ സൽപ്രവൃത്തികളാകുന്ന ഫലങ്ങൾ ഇവർ പുറപ്പെടുവിക്കുമാറാകണമേ. വിശ്വാസമാകുന്ന പാറമേൽ സ്ഥാപിതവും പാതാളവാതിലുകൾക്ക് ആക്രമിക്കുവാൻ അസാധ്യവുമായ സഭയുടെ ഉറപ്പിനുമായി ഭവിക്കണമേ. അവസാനം വരെ വേദവിപരീതങ്ങളാവുന്ന വിരുദ്ധതകൾ നിന്റെ സഭയെ നിരീക്ഷിച്ചു കൊള്ളണമേ. നിന്റെ സഭ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ആയുഷ്കാലത്ത് നമ്മുടെ അധ്യക്ഷന്മാരായിരുന്ന നാല് ഭാഗങ്ങളിലുമുള്ള ദൈവത്തിന്റെ വിശുദ്ധ സഭകളെ മേയിച്ചു ഭരിക്കുന്ന ശുദ്ധിമാന്മാരും ബഹുമാനപ്പെട്ടവരും ഭാഗ്യവാന്മാരുമായി ദൈവത്താൽ അലർത്തപ്പെട്ടു പോരുന്ന നമ്മുടെ പാത്രിയർക്കീസന്മാരായ ആബുന്മാർ ഇഗ്നാത്തിയോസിനു വേണ്ടിയും ആബുന്മാർ ബസേലിയോസിനു വേണ്ടിയും ആബുന്മാർ ഗ്രിഗോറിയോസിനു വേണ്ടിയും നമ്മുടെ മേൽപ്പെട്ടക്കാരൻ ഈ വന്യപിതാവിന് വേണ്ടിയും സത്യവിശ്വാസികളായ ശേഷമുള്ള സലേപ്പിസ്കോപ്പന്മാർക്ക് വേണ്ടിയും മഹത്വം ഭയങ്കരവും പരിശുദ്ധവുമായ ഈ സമയത്ത് ദൈവമായ കർത്താവിനോട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിക്കണം. മനുഷ്യരിൽ നിന്നും എല്ലാവിധ എതിർപ്പുകളിൽ നിന്നും പിശാചുകളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പീഡനങ്ങളിൽ നിന്നും ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തമായി ഞങ്ങൾ വന്നേരുന്നില്ല ശിശുക്കളിൽ നിന്നും ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ കൽപ്പനകളുടെ ആചരണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. എന്തെന്നാൽ ദൈവമേ നീ കാരുണ്യവാനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോമോർ സർവശക്തിയുള്ള ദൈവമായ കർത്താവേ, പലവിധമായ കഠിന പരീക്ഷകളിൽ അകപ്പെട്ട് നിന്നിൽ ആശ്രയിച്ചിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടിയും വേഗത്തിൽ നീ അവരെ ദർശിക്കുന്നതിന് വേണ്ടിയും ഈ നാഴികയിലും ഈ സമയത്തും ഞങ്ങൾ ഓർക്കുവാനായിട്ട് നിസാരനും ബലഹീനരുമായി ഞങ്ങളോട് മുൻകൂട്ടി കൽപ്പിച്ച് ഞങ്ങളെ താല്പര്യപ്പെടുത്തിയിട്ടുള്ള വിശ്വാസികളും സത്യകൃത്യാനികളുമായ ഞങ്ങളുടെ സഹോദരങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ദൈവത്താൽ പാലിക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ എല്ലാവർക്കും അന്യോന്യം ഐക്യവും അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ടും അവർ സുഹൃതമുള്ളവരായി തീരുവാനായിട്ടും കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. കർത്താവേ, ഞങ്ങൾ ഓർത്തിട്ടുള്ളവരും ഓർക്കാതെ വിട്ടുപോയിട്ടുള്ളവരുമായ എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. നിന്റെ സ്വർഗീയ നിവാസങ്ങളിൽ അവരുടെ ബലികളെ നീ സ്വീകരിക്കണമേ. രക്ഷയുടെ ആനന്ദം അവർക്ക് നീ പ്രതിഫലമായി നൽകണമേ. നിന്റെ സഹായത്തിന് അവരെ യോഗ്യരാക്കണമേ. നിന്റെ ശക്തിയാൽ അവരെ ബലപ്പെടുത്തണമേ. നിന്റെ ബലത്താൽ അവരെ ആയുധമണിയിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ നീ കാരുണ്യവാനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭാഗങ്ങളുള്ള ദൈവത്തിന്റെ സഭകളെയും ദേറാകളെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തി ഉറപ്പിച്ച വിശ്വാസികളും
സത്യക്രിസ്ത്യാനികളുമായ സകല ഭരണകർത്താക്കളെയും ഞങ്ങൾ ഓർക്കുന്നു. പട്ടക്കാരും വിശ്വാസികളായ ജനങ്ങളുടെ സംഘവും ക്രിസ്ത്യാനി സമൂഹം മുഴുവനും സുകൃതമുള്ളവരായി തീരുവാനുമായിട്ട് കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. ശരണം പ്രാപിക്കുന്ന എല്ലാവർക്കും നീ രക്ഷിതാവും സഹായിയും ജയം നൽകുന്നവനും ആകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിനേകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഭൂമിയിലെ സകല വംശങ്ങളിൽ നിന്ന് ഭാഗ്യങ്ങൾക്ക് യോഗ്യതയുള്ളവളും വിശുദ്ധിയുള്ളവളും മഹത്വമുള്ളവളും അനുഗ്രഹിക്കപ്പെട്ടവളും നിത്യകന്യകയും ഭാഗ്യവതിയുമായ ദൈവമാതാവായ മറിയാമിനെ ഞങ്ങൾ ഓർക്കുന്നു. അവളോടുകൂടെ പരിശുദ്ധന്മാരായ നിവ്യന്മാരെയും പ്രസംഗക്കാരായ ശ്ലീഹന്മാരെയും ഏവങ്കേലിസ്തന്മാരെയും സഹദയന്മാരെയും ഔദ്യാനന്മാരെയും ഭാഗ്യവാനും തൻ്റെ യജമാനൻ്റെ മുന്നോട്ടക്കാരനുമായ മോറിയുഹാനോൻ മാബ്ദാനായും ശമ്മാശന്മാലി പ്രധാനിയും സഹദയന്മാരിൽ മുമ്പനുമായ പരിശുദ്ധനും മഹത്വമുള്ളവനുമായ മോർ സ്തേഫാനോസിനെയും ശ്ലീഹന്മാരെ തലവന്മാരായ ഉന്നതപ്പെട്ടമാർ പത്രോസിനെയും മാർ പൗലോസിനെയും നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായും ശേഷം സകല ശുദ്ധിമാന്മാരെയും ശുദ്ധിമതികളെയും ഒന്നുപോലെ നാം ഓർക്കണം. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. സാധ്യ കാര്യങ്ങൾക്ക് കഴിവുള്ളവനായ കർത്താവേ, സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന അതിജാതന്മാരുടെ സംഘങ്ങളോട് ഞങ്ങളെ ചേർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തിരുമുമ്പാകെ അവർ ഞങ്ങളെ ഓർക്കുന്നതിനും ഈ ആത്മീയ ബലിയിൽ ഞങ്ങളോടുകൂടി അവർ സംബന്ധിക്കുന്നതിനു വേണ്ടി ഞങ്ങളും അവരെയും ഓർക്കുന്നു. അതുമൂലം ജീവനുള്ളവർക്ക് സംരക്ഷണയും മനുഷ്യരായ ഞങ്ങൾക്ക് മനോധൈര്യവും ഞങ്ങളുടെ പിതാക്കന്മാരും സഹോദരങ്ങളും ഗുരുക്കന്മാരുമായി വിശ്വാസികളായി നിദ്ര പ്രാപിച്ചവർക്ക് ആശ്വാസവും നൽകണമേ. ഞങ്ങൾ നിനക്കും നിന്നേകജാതിൻ്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ബാർക്കിമോർ സ്നേഹികവും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് എളുപ്പിച്ചിരുന്നവരായ ശുദ്ധിമാന്മാരുടെ സ്ഥലത്ത് ശുദ്ധിതയോടെ മുമ്പ് കൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിക്കുന്നവരെയും നിക്കിയാലും കുസ്തന്തിനോ പോലീസിലും എപ്പിസോഡ്സിലും വെച്ചുണ്ടായ പുണ്യപ്പെട്ടവയും പരിശുദ്ധങ്ങളുമായ മൂന്ന് പൊതുസുലോദോസുകളെയും അവയിലുണ്ടായിരുന്ന നീതിമാന്മാരും മൽപ്പാന്മാരും സ്തുതിക്കപ്പെട്ടവരും ദൈവത്തെ ധരിച്ചവരുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ഊഷ്ലേമിൻ്റെ ഒന്നാമത്തെ പ്രധാനാചാര്യനും പുണ്യവാനും സ്ലീഹായും സഹദായുമായ കോപം ഇഗ്നാത്യോസും ക്ലീമീസും ദിവന്യാസിയോസും അത്താനാസിയോസും യൂനിയോസും ബസേലിയോസും ഗ്രിഗോറിയോസും ദിയസ്കോറോസും തീമോത്തിയോസും ഫീലക്സീനോസും അന്തിമോസും ഇയാവാനീസും വചനമായ ദൈവം ശരീരമായി തീർന്നുവെന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും സത്യവാനും ഉന്നത ഗോപുരവുമായ പ്രസിദ്ധനായ മാർക്കൂറീനോസും സുറിയാനുകാരുടെ കിരീടവും ദൈവത്തിൻ്റെ വിശുദ്ധ സഭ മുഴുവൻ്റെയും വിവേകമുള്ള വായും തൂണും മൽപ്പാനും പുഷ്പങ്ങൾ കൊണ്ടു നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയാം സംശയം കൂടാതെ ദൈവമാതാവെന്ന് എല്ലായ്പ്പോഴും പ്രസംഗിച്ചവരുമായ ഞങ്ങളുടെ പാത്രിയാർക്കീസ് മാർ സേവേറിയോസും സത്യവിശ്വാസത്തെ നിലനിർത്തിയ നീതിമാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ ബാവ മാർ യാക്കോ ബൂർദാനായും മാറപ്രേമും മാർ യാക്കോവും മാർ സാക്കും മാർ ബാലായും ദുഃഖിതന്മാരിൽ തലവനായ മാർ ബർസുമായും മാർ ശമുദ്രസ്തുനിയും തിരഞ്ഞെടുക്കപ്പെട്ട മാർ ബഹായും എൽദോ മാർ ബസേലിയോസും മലങ്കരയുടെ പരിശുദ്ധന്മാരായ മാർ ഗ്രിഗോറിയോസും മാർ ദിവന്യാസോസുമായ ഞങ്ങളുടെ പിതാക്കന്മാരെയും ചുവള്ളതും കുറ്റമില്ലാത്തതുമായ ഏക വിശ്വാസത്തെ പാലിച്ച് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നവരായി ഇവരുടെ മുമ്പും ഇവരോടുകൂടെയും ഇവരുടെ പിമ്പുമുള്ളവരെയും ഞങ്ങൾ ഓർക്കുന്നു.
അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ. കർത്താവിനോട് നാം പ്രാർത്ഥിക്കണം. വിജാതികളുടെയും രാജാക്കന്മാരുടെയും ഇസ്രായേൽ മക്കളുടെയും മുമ്പാകെ നിന്റെ പരിശുദ്ധ നാമം മഹിഷമരായ വിജ്ഞാനികളുടെയും ഗുരുക്കന്മാരുടെയും ഉപദേശത്തെ ഞങ്ങളുടെ ആത്മാക്കളിൽ നീ സ്ഥിരപ്പെടുത്തണമേ. ഞങ്ങളെ അലട്ടുന്ന വേദവിപരീതങ്ങളെ നീ മായ്ച്ചു കളയണമേ. നിന്റെ ഭയങ്കര സിംഹാസനത്തിൽ മുമ്പാകെ കുറ്റം കൂടാതെ നിൽപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. എന്തെന്നാൽ നീ വിശുദ്ധനും പരിശുദ്ധന്മാർക്ക് പരിശുദ്ധത നൽകുന്നവനുമാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്ക് നിന്റെ ഏകജാതന്റെ പരിശുദ്ധ റൂഹായിക്കും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ഹോശോഭൂല രൂപികളുടെയും സ്വലജടങ്ങളുടെയും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവമേ, സത്യവിശ്വാസത്തിൽ മുൻകൂട്ടി നിദ്ര പ്രാപിച്ച് വിശ്രമിച്ച് നിന്റെ അടുക്കൽ വന്നുയേർന്നവരായി പരിശുദ്ധ മദ്ബഹായിൽ നിന്നും ഈ പള്ളിയിൽ നിന്നും ഈ സ്ഥലത്തു നിന്നും എല്ലാ ഭാഗങ്ങളിൽ നിന്നും സ്നേഹത്തോടും സത്യവിശ്വാസത്തോടും കൂടി വാങ്ങിപ്പോയിരിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചുപോയവരെയും ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ ആത്മാക്കളെയും അരൂപികളെയും തന്റെ അടുക്കലേക്ക് എടുത്തുകൊണ്ടവനായ നമ്മുടെ ദൈവമായ മിശിഹായോട് ധാരാളമായ തന്റെ അനുഗ്രഹങ്ങൾ മൂലം കടങ്ങളുടെ പരിഹാരത്തിനും പാപമോചനത്തിനും അവരെ യോഗ്യരാക്കുവാനും നമ്മയും അവരെയും തന്റെ സ്വർഗരാജ്യത്തിൽ ചേർത്തുകൊള്ളുവാനുമായിട്ട് നാം അപേക്ഷിച്ച് പ്രാർത്ഥിച്ച് മൂന്ന് പ്രാവശ്യം കുറിയേലായി സോന നട്ടസിച്ച് പറയണം. ആത്മാക്കളുടെയും ശരീരങ്ങളുടെയും നാഥനായ ദൈവമായ കർത്താവേ, സത്യവിശ്വാസപൂർവ്വം ഞങ്ങളിൽ നിന്ന് അവർ പിരിഞ്ഞു പോയിട്ടുള്ള എല്ലാവരെയും നീ ഓർത്തുകൊള്ളണമേ. അവരുടെ ശരീരങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. അനന്തമായ ശിക്ഷാവിധിയിൽ നിന്നവരെ നിരക്ഷിച്ചു കൊള്ളണമേ. നിന്റെ മുഖപ്രകാശം പരലസിക്കുന്നിടത്ത് അവരെ നീ ആശ്വസിപ്പിക്കണമേ. അവരുടെ തെറ്റുകൾ മായ്ക്കണമേ. അവരുടെ ശിക്ഷാവിധിക്കായി നീ തുനിയരുതേ. എന്തെന്നാൽ നിന്റെ പുത്രൻ മാത്രമല്ലാതെ തിരുസന്നതിയിൽ കുറ്റം തീർന്നവനാരുമില്ലല്ലോ. അവൻ മൂലമുള്ള കരുണയും പാപമോചനവും പ്രാപിപ്പാൻ വേണ്ടി ഞങ്ങളും അവരുപോലെ തന്നെ ശരണപ്പെടുന്നു. ഞങ്ങളിൽ വാങ്ങിപ്പോയിരിക്കുന്ന സകല മരിച്ചവരെയും മനസ്സോട് മനസ്സുകൊള്ളാതെ അറിവോട് അറിവുകൊള്ളാതെ നിന്റെ നിരവങ്ങളിൽ ഞങ്ങൾ അവനെതിരെ ചെയ്തു പോയിട്ടുള്ള പിഴകളെ പാപം കൂടാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ. എപ്പോഴോ എവിടെയോ തിരുമനസ്സാകുന്ന പ്രകാരം ഞങ്ങളുടെ പിഴകളെ കുറിച്ചുള്ള ലജ്ജ കൂടാതെ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാർശ്വങ്ങളിൽ ഞങ്ങളെ നീ കൂട്ടിച്ചേർക്കണമേ. തന്മൂലം സാലത്തിൽ വന്നപോലെ കുർബാന വഴിയായും സാലത്തിലും ബഹുമാനും വാഴ്ത്തപ്പെട്ടതുമായ നിന്റെ തിരുനാമവും ഞങ്ങളുടെ ഭർത്താവേശുമിശിയായോട് നിന്റെ പരിശുദ്ധ റൂഹായോടും കൂടി സ്തുതിക്കപ്പെട്ട് പുകഴ്ത്തപ്പെട്ട് പ്രാബല്യപ്പെടുമാറാകണമേ. ഹോശോഭൂല ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമ്മുടെ വാത്സല്യമുള്ളവരെ നിങ്ങളെല്ലാവരോടും കൂടെ നീക്കുമുണ്ടായിരിക്കട്ടെ.
നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും മരിച്ചുപോയവരുടെയും അന്യോന്യം നാം ഓരോരുത്തരുടെയും ആത്മാക്കൾക്കായി ധാരാളമായ അനുഗ്രഹങ്ങളും കരുണയും നാം യാചിച്ചു, വീണ്ടും യാചിക്കുകയും ചെയ്യുന്നു. സകലത്തിനും ഉടയവനായിരിക്കുന്ന പിതാവാം ദൈവത്തെ നാം സ്തോത്രം ചെയ്യുകയും തൻ്റെ ഏകപുത്രനെ വന്ദിക്കുകയും ജീവനുള്ള തൻ്റെ വിശുദ്ധ രൂഹായ മഹത്വപ്പെടുത്തുകയും കരുണയുള്ളവനായ കർത്താവിൻ്റെ തൃക്കരങ്ങളിൽ നമ്മുടെ ജീവനെ ഭരമേൽപ്പിച്ച് തന്നോട് അനുഗ്രഹങ്ങളെ യാചിക്കുകയും ചെയ്യണം. യുടെ പിതാവാം ദൈവമേ, പ്രോഭേന്മാർ നിന്നെ സ്തുതിക്കുകയും ശ്രോഭേന്മാർ നിനക്ക് ആദീശ് പാടുകയും ചെയ്യുന്നു. വിവേകബുദ്ധിയുള്ള സൈന്യങ്ങളുടെ ആയിരം ആയിരങ്ങളും പതിനായിരം പതിനായിരങ്ങളും നിന്നെ പുകഴ്ത്തുന്നു. സൗരഭ്യവാസനയായ നിനക്ക് അർപ്പിക്കുന്ന കാഴ്ചകളെയും ഫലങ്ങളെയും നീ ശുദ്ധീകരിച്ച് പൂർത്തിയാക്കുന്നു. നിർമ്മല ഹൃദയത്തോടും ലജ്ജ കൂടാത്ത മുഖത്തോടും കൂടി സ്വർഗസ്വനായ പിതാവാം ദൈവമേ നിന്നെ വിളിച്ച് പ്രാർത്ഥിപ്പാൻ ഞങ്ങളെല്ലാവരുടെയും ശരീരാത്മദേഹികളെ നീ ശുദ്ധീകരിക്കണമേ. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അസഹനീയമായ പരീക്ഷയിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷകളെ ഒഴിവാക്കി ദുഷ്ടനിൽ ഞങ്ങളെ നിരക്ഷിച്ചു കൊള്ളണമേ. ഞങ്ങൾ നിനക്കും നിന്റെ ഏകപുത്രനും നിന്റെ പരിശുദ്ധ രൂഹായിക്കും ഇപ്പോഴും എപ്പോഴും.